മലയാള പുസ്തകത്തിലെ രണ്ടാമത്തെ പാഠം സൂര്യൻ ഉദിച്ചു എന്ന് ആരോ പറഞ്ഞു വൈശാഖൻ എന്ന എഴുത്തുകാരന്റേതാണ് ഈ പാഠം വായിക്കുന്നതിന് മുമ്പ് ടീച്ചർ ഈ കഥ ഒന്ന് ചുരുക്കി പറയാം ഇതിൽ ഈ കഥ തുടങ്ങുന്നത് നമ്മുടെ ലേഖകൻ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ട്രെയിൻ റെയിൽപാലത്തിലെ ചില തകരാറുകൾ മൂലം നിർത്തിയിട്ടുകയാണ് സാധാരണ ട്രെയിൻ നിർത്തിയ സാധിലെ യാത്രക്കാരെല്ലാം അമർഷം പ്രകടിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിലെ യാത്രക്കാരും ഒക്കെ തിരക്കുള്ളവരായിരുന്നു നിശ്ചയിച്ച സമയത്ത് അവർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത അമർഷവും ദേഷ്യവും എല്ലാം സ്റ്റേഷൻ മാസ്റ്ററിനോടും ഗാർഡിനോടും ഒക്കെ പ്രകടിപ്പിക്കുകയാണ് യാത്രക്കാർ അപ്പൊ ഈ കഥാകൃത്ത് ആ ഇറങ്ങി നിന്ന് ചുറ്റും നോക്കുകയാണ് അതൊരു കുഗ്രാമമായിരുന്നു അവിടെ വലിയ പുരോഗമനമൊന്നുമില്ല പഴയ നാലഞ്ച് ക്വാർട്ടേഴ്സുകളും കുറച്ച് കുടിലുകളും ഒരു വ്യക്തി വരണ്ട പുഴയും ആയിരുന്നു ട്രെയിൻ നിന്നതിൻ്റെ ചുറ്റുപാടുകളും ഇപ്പൊ ലേഖകന് ഒരു ഉദ്ഘാടന ചടങ്ങിന് പോവാനാണ് ഈ യാത്ര തുടങ്ങിയത് നിശ്ചയിച്ച സമയത്ത് അവിടെ എത്താൻ വേണ്ടി ലേഖകൻ ബസ് കിട്ടുമോ എന്ന് നോക്കാൻ ഹൈവേയുടെ ഭാഗത്തേക്ക് നടന്നു നിന്നു അവിടെ എത്തിയപ്പോൾ ബസ് സ്റ്റോപ്പ് എന്നും പറയാൻ പറ്റില്ല എളനീരൊക്കെ വിളിക്കുന്ന ഒരു ചെറിയ പന്തൽ അവിടെ നിന്ന് വണ്ടി വഴിയിലേക്ക് നോക്കുകയാണ് ട്രെയിൻ എന്തെങ്കിലും ബസ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് അപ്പൊ ആകെ വരുന്നത് ഒരു കാളവണ്ടിയായിരുന്നു ആ വണ്ടിയിൽ നിന്നും ഒരു മുഷ്ഞ വസ്ത്രം ധരിച്ച് സ്ത്രീ ഇറങ്ങി വന്നു തന്റെ അരികിലേക്ക് നടന്നു വരുന്ന ആ സ്ത്രീയെ നോക്കി ലേഖകൻ വിചാരിച്ചു എന്തിനായിരിക്കും എന്ന് അപ്പോഴാണ് ലേഖകൻ ശ്രദ്ധിച്ചത് തന്റെ പിറകിലായിട്ട് ഒരു ചെറിയ കുട്ടി എന്തോ വിൽക്കുന്നുണ്ട് അവന്റെ അരികിലേക്കാണ് ഈ സ്ത്രീ നടന്നു വരുന്നത് ആ കുട്ടിയുടെ മുന്നിൽ ഒരു കൊട്ടയിൽ കുറച്ച് ഇഡ്ലിയും സാമ്പാറും വെച്ചിരുന്നു ഈ വന്ന സ്ത്രീ അതിൽ നിന്നും 4 ഇഡ്ലിയും സാമ്പാറും വാങ്ങിച്ച് കാളവണ്ടിയിൽ കയറിപ്പോയി ലേഖകൻ ആ കുട്ടിയെ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കി അവന്റെ മുടിയെല്ലാം ചെമ്പിച്ചിട്ടുണ്ടായിരുന്നു കണ്ണുനീര് വെറ്റിയ കണ്ണുകളും വറ്റി വരണ്ട തൊണ്ടയും ചുണ്ടുകളും ഒട്ടിയ വയറും ഒക്കെ ആയിട്ട് ആ കുട്ടിയുടെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ലായിരുന്നു ദാരിദ്ര്യത്തിന്റെ ഒരു നിഴലിച്ച രൂപമായിരുന്നു ആ കുട്ടി ലേഖകൻ ആ കുട്ടിയെ ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്ക് വിശക്കുന്നു ലേഖകന് വിഷമമായി ആ ഇഡ്ലി എടുത്ത് കഴിക്കൂ എന്ന് ലേഖകൻ ആ കുട്ടിയോട് പറയാണ് അവൻ ഒന്നും മിണ്ടാതെ കുറച്ചുനേരം എന്തോ ആലോചിച്ച് നിരാശനായി തലയും താഴ്ത്തിയിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ലേഖകനോട് ആ കുട്ടി ചോദിച്ചു ഒരു 50 പൈസ തരുമോ 2 ഇഡ്ലിക്കുള്ള പൈസ അവന് വൈകുന്നേരം ആകുമ്പോൾ ഈ മുതലാളിക്ക് കണക്ക് ബോധ്യപ്പെടുത്താനുണ്ട് അതിനാൽ പണം കിട്ടിയാൽ മാത്രമേ ആ കുട്ടിക്ക് ആ ഇഡ്ലി എടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ പാവം ആ കുട്ടി ഇഡ്ലി വിൽക്കുമ്പോഴും അവൻ്റെ വിശപ്പ് മാറ്റാൻ അവൻ്റെ ഈ പണമില്ല ലേഖകന്റെ ബസ് അപ്പോഴേക്കും വന്നു ബസ് കയറി ഇരുന്നതിന് ശേഷം ലേഖകൻ അവന് ജനലിലൂടെ 250 പൈസ ഇട്ടു കൊടുക്കുകയാണ് ബസ് നീങ്ങിപ്പോകുമ്പോൾ ലേഖകൻ തിരിഞ്ഞു നോക്കി ആ കുട്ടിയെ അവൻ ആ 50 പൈസ എടുത്ത് അവൻ്റെ അഴുകെ വെച്ചിരിക്കുന്ന തകരപാത്രം ഉണ്ടെങ്കിൽ ഭണ്ഡാരം അതിലിട്ടിട്ട് ആരും കാണാതെ 2 ഇഡ്ലി എടുത്ത് തിന്നുകയാണ് ആ കുട്ടിയുടെ ദാരിദ്ര്യമാണ് ലേഖകന് മനസ്സിലായത് അപ്പോൾ ലേഖകൻ വിചാരിക്കുകയാണ് ഈ കഥയുടെ അവസാനത്തിൽ നമ്മൾ മനുഷ്യരെ എത്രമാത്രം പുരോഗമിച്ചു എന്ന് അഹങ്കരിക്കുമ്പോഴും ചന്ദ്രനിൽ കാലുകൂത്തി സൗരായുധം കീഴടക്കി ശാസ്ത്രം വികസിച്ചു ഇന്ത്യ പുരോഗമിച്ചു എന്നെല്ലാം നമ്മൾ പറയുമ്പോഴും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്നും ഉണ്ട് ഇന്ത്യയിൽ അപ്പൊ നമ്മൾ എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും അതിന് അർത്ഥമില്ല എന്ന് ലേഖകന് മനസ്സിലാവുകയാണ് അതാണ് ഈ കഥയ്ക്ക് ശീർഷകവും സൂര്യൻ ഉദിച്ചു എന്ന് ആരോ പറഞ്ഞു സാധാരണ സൂര്യൻ ഉദിച്ച ആരെങ്കിലും പറഞ്ഞിട്ടാണോ നമ്മൾ അറിയുക ചുറ്റും വെളിച്ചം പരക്കും അല്ലേ അതുപോലെ തന്നെയാണ് എത്ര വികസിച്ചു എന്ന് പറഞ്ഞാലും ഈ ദാരിദ്ര്യം മാറുന്നവരെ വികസനം അപൂർണമാണ് അതാണ് ഈ കഥയിൽ ലേഖകൻ പറയുന്നത്